നമസ്കാരം. ശ്രീരാമ പട്ടാഭിഷേകത്തിന് സംബന്ധിക്കാനായി എത്തിയ എല്ലാവർക്കും ശ്രീരാമൻ ധാരാളം സമ്മാനങ്ങൾ നൽകി. വിഭീഷണന് സമ്മാനമായി കൊടുത്തത് തൻ്റെ കുലദൈവമായിട്ടുള്ള ശ്രീരംഗനാഥനെയാണ്. സാധാരണ ഗൃഹങ്ങളിൽ കുലദൈവത്തെ സൂക്ഷിക്കുന്നത് ഒരു പാത്രത്തിലാണ്. ആ പാത്രത്തോടെയാണ് വിഭീഷണന് ശ്രീരാമൻ ശ്രീരംഗനാഥനെ നൽകിയത്. ഒരു നിബന്ധന മുന്നിൽ വച്ചിരുന്നു, ശ്രീരംഗനാഥനെ ഒരിക്കലും ഭൂസ്പർശമായി വയ്ക്കാൻ പാടില്ല. ഈ നിർദ്ദേശത്തോടെ വിഭീഷണൻ ശ്രീരംഗനാഥനുമായി ലങ്കയിലേക്ക് യാത്രയായി. കാവേരി നദിക്കരയിലെത്തിയപ്പോൾ സന്ധ്യാവന്ദനത്തിനുള്ള സമയമായി. എന്നാൽ ഈ ഒരു പാത്രം എവിടെയും വയ്ക്കാൻ സാധിക്കില്ല. ആരെങ്കിലും സഹായിക്കാനുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഒരു ആൺകുട്ടി നടന്നു വരുന്നത് കണ്ടത്. ആ കുട്ടിയോട് സഹായം അഭ്യർത്ഥിച്ചു. മാത്രമല്ല, ഈ ഒരു പാത്രം ഭൂമിയിൽ വയ്ക്കരുത് എന്നുള്ള നിർദ്ദേശവും കൊടുത്തു. കുട്ടി അദ്ദേഹം പറഞ്ഞതെല്ലാം അനുസരിച്ചു. അതോടുകൂടി വിഭീഷണൻ സന്ധ്യാവന്ദനത്തിനായി പോയി. വിഭീഷണൻ പോയതും ഈ കുട്ടി പാത്രവുമായി ഒറ്റ ഓട്ടം കൊടുത്തു. വിഭീഷണൻ സന്ധ്യാവന്ദനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ കുട്ടി ഓടുന്നതാണ് കണ്ടത്. വളരെയധികം ദൂരെയായിരുന്നു ഈ കുട്ടി. എന്നാലും തൻ്റെ സർവശക്തിയും എടുത്ത് വിഭീഷണൻ ഈ കുട്ടിയെ പിന്തുടർന്നു. ഈ കുട്ടിയുടെ അടുത്തെത്താറായപ്പോൾ തൻ്റെ മുന്നിലുള്ള വലിയൊരു മലയിലേക്ക് ഈ കുട്ടി കയറാൻ തുടങ്ങി. വിഭീഷണനും ഈ കുട്ടിയെ പിന്തുടർന്നു. അവസാനം മലയുടെ മുകളിലെത്തി. അപ്പോഴേക്കും വിഭീഷണൻ ഈ കുട്ടിയെ കടന്നു പിടിച്ചു. മാത്രമല്ല, ഈ കുട്ടിയുടെ തലയ്ക്ക് വളരെ ശക്തിയായിട്ട് ഒരു അടിയും കൊടുത്തു. ഇതോടുകൂടി ആ കുട്ടി അവിടെ ഇരിപ്പായി. ഉടൻ തന്നെ ഗണപതിയുടെ രൂപമാർന്നു. അതിനുശേഷം വിഭീഷണനോട് ആ കുട്ടി പറഞ്ഞു, അല്ലെങ്കിൽ ഗണപതി ഭഗവാൻ പറഞ്ഞു, ഇത് എൻ്റെ നിർദ്ദേശം കൊണ്ടല്ല, ഇത് ശ്രീരംഗനാഥൻ്റെ നിർദ്ദേശമാണ്. വിഭീഷണൻ ശ്രീരംഗനാഥനുമായി പോകുമ്പോൾ ഈ കാവേരി തീരത്തുള്ള പട്ടണം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ആഗ്രഹം തോന്നി ഇവിടെ പാർക്കാൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലീലയാണ്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിതെല്ലാം ചെയ്തത് എന്ന്. ശ്രീരംഗനാഥൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ലീലയാണ് ഇതെന്ന് മനസ്സിലാക്കിയപ്പോൾ വിഭീഷണനും സന്തോഷമായി. ഇന്നും നമുക്ക് ഈ ഒരു മല കാണാൻ സാധിക്കും. സാധാരണ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രങ്ങളാണ് മലമുകളിൽ കാണുന്നത്. എന്നാൽ തൃശ്ശിനാപ്പള്ളിയിലുള്ള ഉച്ചിപ്പിള്ളയാർ കോവിൽ എന്നറിയപ്പെടുന്ന മലമുകളിലുള്ള ക്ഷേത്രം വിഭീഷണൻ ഓടിക്കയറിയ ഈ ഒരു മലയാണ്. അതിൻ്റെ മുകളിൽ ഇന്നും ഗണപതി ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. ആ ഗണപതി ഭഗവാന്റെ തലയുടെ മുകളിൽ അത്യാവശ്യം വലിയ ഒരു കുഴിയുമുണ്ട്. വിഭീഷണൻ്റെ അടിക്ക് മൂലം ഉണ്ടായിട്ടുള്ള ഒരു കുഴി. ഈ ഒരു മലക്കോട്ട വളരെയധികം പൗരാണികമാണ് എന്ന് അബ്ദുൽ കലാം സാറ് പറയാറുണ്ട്. അതിന് കാരണം അദ്ദേഹം പഠിച്ചത് തൃശ്ശിനാപ്പള്ളിയിലാണ്. ത്രേതായുഗത്തിലെ മലയാണെങ്കിൽ ഇതിന് ഏകദേശം 3.5 മില്യൺ വർഷത്തിൻ്റെ പഴക്കമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹിമാലയത്തിന് പോലും 1 മില്യൺ വർഷത്തിൻ്റെ പഴക്കമേ ഉള്ളൂ. അതുകൊണ്ട് അത്രമാത്രം പൗരാണികമായിട്ടുള്ള ഈ മലക്കോട്ടയെ പ്രദക്ഷിണം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഒരു 20 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മലക്കോട്ടയെ പ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കും. അങ്ങനെ ശ്രീരംഗനാഥനാണ് ഇന്നത്തെ ശ്രീരംഗത്തിൽ വാഴുന്ന ഈശ്വരൻ. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന വിഗ്രഹം വളരെ വലുതാണ്. അപ്പോൾ ആ പാത്രത്തിലുള്ള വിഗ്രഹം എങ്ങനെ ഇത്ര വലുതായി എന്ന് നമുക്ക് സംശയം തോന്നാം. ഗർഭഗൃഹത്തിൽ ഇന്നും ആ പാത്രത്തിലുള്ള വിഗ്രഹമുണ്ട്. എന്നാൽ നമുക്ക് ദർശിക്കാനായിട്ടാണ് ഇത്രയും വലിയ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുണ്ടാക്കിയിരിക്കുന്നത് പഞ്ചസാരയും ചുണ്ണാമ്പും കാൽഷ്യവും എല്ലാം ചേർന്നിട്ടാണ്. അതുകൊണ്ട് ആ വിഗ്രഹത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് ഇന്നും പ്രത്യേക രീതിയിലുള്ള എണ്ണ കൊണ്ടുള്ള അഭിഷേകവും മറ്റും ശ്രീരംഗനാഥൻ്റെ വിഗ്രഹത്തിനുണ്ട്. ഈ ശ്രീരംഗനാഥനാണ് ഇക്ഷ്വാകു വംശത്തിൻ്റെ കുലദൈവം. നമസ്കാരം.